ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറി, അതുപോലെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, S3 ECAE ട്രിപ്പിൾ സ്റ്റുഡൻസിന്റെ മൊഡ്യൂൾ 5 ഒരു ടോപ്പിക്കാണ് 2-പോർട്ട് നെറ്റ്വർക്ക്. ഇതിന്റെ മോർ പ്രോബ്ലംസ് ആണ്, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇസെറ്റ് പാരാമീറ്റർ ഓഫ് ദ നെറ്റ്വർക്ക്. ഇപ്പോൾ ഇത് ഡയമണ്ട് ഷേപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് ഡിപ്പെൻഡൻസ് സോഴ്സ് വരുന്ന പ്രോബ്ലം ആണ്. ഇസെറ്റ് പാരാമീറ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ഏത് പാരാമീറ്ററാണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻസ് എഴുതണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെറ്റ്വർക്ക് തിയറിയുടെ കേസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇസെറ്റ് പാരാമീറ്ററാണ്. നമുക്കറിയാം ഇസെറ്റ് പാരാമീറ്റർ വരുമ്പോഴത്തേക്ക് മെട്രിക്സ് വരുന്നത് V=ZI എന്നുള്ള മെട്രിക്സ് ആണ് വരുന്നത്. V=ZI, ഇസെഡ് ആണ് നമ്മളുടെ ഇസെഡ് പാരാമീറ്റർ അല്ലെങ്കിൽ ഇംപിഡൻസ് മെട്രിക്സ് വരുന്നത്. 2-പോർട്ട് നെറ്റ്വർക്ക് ആയതുകൊണ്ട് V1 V2 = ഇസെഡ് മെട്രിക്സ്, Z11 Z12 Z21 Z22 × I1 I2. ഇത് നമ്മൾ നോർമൽ മെട്രിക്സിന്റെ ഇൻഡിസസ്, മെട്രിക്സ് A11 A12 A21 A22 പറയുന്ന പോലെ ഇംപിഡൻസ് മെട്രിക്സ് വരും. അത് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻസ് എഴുതുമ്പോഴത്തേക്ക് V1 = ഇത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് V1 = Z11 I1 + Z12 I2 എന്ന് കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ Z11 I1 + Z12 I2. അതുപോലെ V2 = Z21 I1 + Z22 I2. ഇനി ഇവിടെ Z11 Z12 Z21 Z22 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ Z11 ഉം Z21 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ I2 = 0 കൊടുക്കും. പുട്ട് I2 = 0. ഇതിനകത്ത് I2 0 കൊടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇക്വേഷൻ V1 = Z11 I1 എന്ന് കിട്ടും. അതിൽ നിന്ന് Z11 = V1 / I1 പ്രൊവൈഡഡ് I2 = 0 എന്ന് കിട്ടും. അതുപോലെ I2 0 കൊടുക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് V2 = Z21 I1 എന്ന് കിട്ടും. അതിൽ നിന്ന് Z21 = V2 / I1 എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഇംപിഡൻസ് വെച്ചാൽ V/I ആണ്. 1-1 മീൻസ് 2-1 വരും, 2-1 ആണെങ്കിൽ V2/I1 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് രണ്ട് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ I2 = 0 കൊടുത്ത് ഇക്വേഷനകത്ത്. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, I2 0 കൊടുത്തപ്പോഴത്തേക്ക് V got Z11 and Z21. ഇനി സിമിലർലി ബാക്കി പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഈ ഇക്വേഷനകത്ത് I1 = 0 എന്ന് കൊടുക്കും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇക്വേഷൻ V1 = Z12 I2 എന്ന് കിട്ടും. അതിൽ നിന്ന് Z12 = V1/I2 എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി സെക്കൻഡ് ഇക്വേഷനകത്ത് നമ്മൾ I1 0 കൊടുക്കുമ്പോഴത്തേക്ക് V got V2 = Z22 I2 from that V got Z22 = V2/I2 എന്ന് കിട്ടും. ഇതാണ് 4 പാരാമീറ്റേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇതിനകത്ത് നമുക്കറിയാം 2-പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ ഇതാണ് ഇൻപുട്ട് പോർട്ട്, ഇതാണ് ഔട്ട്പുട്ട് പോർട്ട്. ഇൻപുട്ട് പോർട്ടിലെ കറണ്ട് I1, ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ടും ഈ ഡയറക്ഷനിലാണ് വരുന്നത് I2. ഇവിടെ ഓൾറെഡി ഒരു ഡിപ്പെൻഡൻസ് സോഴ്സ് I1 ഉണ്ട്. അപ്പോൾ അതും ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് ഈ 20 ohm കൂടെ പോകുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന I1 ഇവിടുന്ന് വരുന്ന I2 കൂടെ ആഡ് ചെയ്തായിരിക്കും 20 ohm കൂടെ പോകുന്നത്. ദാറ്റ് ഈസ് I1 + I2 ആയിരിക്കും ഈ 20 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി നെക്സ്റ്റ്, ഈ പോർട്ടിൽ കൂടെ I1 കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പോർട്ടിൽ കൂടെ I1 + I2 വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സം ആയിരിക്കും 15 ohm കൂടെ പോകുന്നത്. അതായത് ഇവിടുത്തെ I1 + I1 + I2, ദാറ്റ് ഈസ് 2 I1 + I2 ആയിരിക്കും ഈ 15 ohm കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. 2 I1 + I2 ആയിരിക്കും 15 ohm കൂടെ പോകുന്ന കറണ്ട്. അതങ്ങ് മാർക്ക് ചെയ്യാം. V1 വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ V2 വോൾട്ടേജ്. അപ്പോൾ ഇങ്ങനത്തെ 2-പോർട്ട് നെറ്റ്വർക്കിൽ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓർത്തോണം. രണ്ടും ഇത് I1 ഇൻവേർട്ട് ഡയറക്ഷനാണ്, I2 ഇൻവേർട്ട് ഡയറക്ഷനിലോട്ടാണ് വരുന്നത്, ഔട്ട്വേർഡ് അല്ല. ഓക്കെ, അപ്പോൾ ആ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 20 ohm കൂടെ I1 + I2 ഈ 15 ohm കൂടെ
ഈ i1 plus i2 2 i1 plus i2 ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇവിടുത്തെ സെപ്പരാമീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സ്പ്രഷനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് v1 v2 ഇൻ ടേംസ് ഓഫ് i1 i2 ആണ് വരേണ്ടത് അല്ലെ. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സെപ്പരാമീറ്റർ മെട്രിക്സ് വരുമ്പോഴത്തേക്ക് v ഈക്വൽ ടു zi ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് ഇക്വേഷന്റെ മെഷ് ഇക്വേഷൻ എഴുതും. ഓക്കെ, ഇൻപുട്ടിന്റെ മെഷ് ഇക്വേഷൻ എഴുതും. അപ്പൊ അതിനകത്ത് സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ആർ. ഈ പോർട്ടിൽ വോൾട്ടേജ് v1 ആണ്. v1 ഈക്വൽ ടു നമ്മൾ KVL ഇക്വേഷൻ സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ആർ, ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വോൾട്ടേജ് v1 ആണ്. ഇനി ഇതിലേക്കൂടെ പോകുന്ന ഡ്രോപ്പ് ഐ ആർ എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് 10 × അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് i1 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ, 10 ohm കൂടെ. സോ 10 × i1 പ്ലസ് 15 കൂടെ കറണ്ട് എന്ന് പറയുന്നത് 2 i1 plus i2, നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ 15 × 2 i1 plus i2 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? വി വൺ ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വൺ ഈക്വൽ ടു ഇവിടെ 30 വരും, പ്ലസ് 10 വരുമ്പോഴത്തേക്ക് 40 i1 plus 15 i2 എന്ന് കിട്ടും. ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഫസ്റ്റ് മെഷീൻ്റെ ഇക്വേഷൻ. ഇനി അതുപോലെ സെക്കൻഡ് മെഷീൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പം അതിൻ്റെ കേസിൽ ഇതാണ് സെക്കൻഡ് മെഷ് ഇക്വേഷൻ വരുന്നത്. അവിടെ വോൾട്ടേജ് v2 ആണ്. v2 ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ 15 കൂടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 × i × r, ദാറ്റ് ഈസ് 2 i1 plus i2 plus 20 × അതിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ട് i1 plus i2 ആണ്. 20 × i1 plus i2 എന്ന് കിട്ടും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് v2 ഈക്വൽ ടു 30 plus 20 50 i1 plus, ഇവിടെ 20 ഉണ്ട്, 35 i2 എന്ന് കിട്ടും. നമ്മളുടെ ഇക്വേഷൻ 2, ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. z11 അതുപോലെ z21 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടീഷൻ എടുക്കുന്നത് i2 = 0 ആണ്. നമുക്ക് ഈ രണ്ട് കിട്ടിയ ഇക്വേഷനകത്ത് i2 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടിയ ഇക്വേഷൻസ് ഒന്നും കൂടി എഴുതുകയാണ്. ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി. നമ്മളിവിടെ ഇസഡ് പാരാമീറ്ററിന്റെ ഡെഫിനിഷനകത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു z11 z21 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ i2 0 എടുത്തിട്ടാണ് ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനകത്തും നമ്മൾ i2 = 0 കൊടുക്കുക. ഫസ്റ്റ് i2 0 എടുക്കുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? v1 = 40 i1 വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? v1 by i1 = 40 എന്ന് കിട്ടും. v1 by i1 ആണ് നമ്മളുടെ z11 എന്ന് പറയുന്നത് അല്ലേ. z11 = v1 by i1, ദാറ്റ് ഈസ് 40 ഇമ്പിഡൻസ് ആയതുകൊണ്ട് 40 ohm എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നമ്മളിവിടെ എന്താ കൊടുത്ത്? i2 = 0 കൊടുത്ത്. സെക്കൻഡ് ഇക്വേഷൻ അത് i2 0 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് v2 = 50 i1 എന്ന് കിട്ടും. അതിൽ നിന്ന് v2 by i1 = 50 എന്ന് കിട്ടും. ഈ v2 by i1 എന്ന് വെച്ചാൽ എന്താണ്? z21 ആണ്. സോ z21 = 50 ohm എന്ന് കിട്ടും. രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടി. നെക്സ്റ്റ് റിമൈനിങ് 2 parameters, അതായത് z12 ഉം z22 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ i1 ആണ് 0 കൊടുത്തത്. ഓക്കെ, ഇവിടെ i1 ആണ് 0 കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ കേസിലും വി വിൽ പുട്ട് i1 = 0. ഈ രണ്ട് ഇക്വേഷനകത്ത് i1 = 0 കൊടുക്കും. ഇപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് വരും? v1 = 15 i2 എന്ന് വരും. i1 0 കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് v1 by i2 = 15 എന്ന് കിട്ടും. നമുക്ക് ബൈ ഡെഫിനേഷൻ അറിയാം v1 by i2 എന്ന് വെച്ച് കഴിഞ്ഞാൽ z12 ആണ്, ദാറ്റ് ഈസ് 15 ohm എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ i1 0 എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് v2 = 35 i2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് v2 by i2 = 35 എന്ന് കിട്ടും. v2 by i2 മീൻസ് z22 ആണ്, ദാറ്റ് ഈസ് z22 = 35 ohm എന്ന് കിട്ടും. ഇപ്പം നമ്മളുടെ മെട്രിക്സ് വാല്യൂസ് കിട്ടുന്നത് z11 = 40, z21 = 50, z12 = 15 ആൻഡ് z22 = 35. ലാസ്റ്റ് ആ മെട്രിക്സ് തന്നെ എഴുതണം. v1 v2 = നമ്മളുടെ മെട്രിക്സ് z11 z12 z21 z22 × i1 i2, where this matrix value will be equal to
ഇസഡ് വൺ വണ്ടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 40 ആണ്. ഇസഡ് വൺ ടുവിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 15 ആണ്. ഇസഡ് ടു വണ്ടെ വാല്യൂ 50 ആണ്. ആൻഡ് ഇസഡ് ടു ടുവിൻ്റെ വാല്യൂ 35 ആണ്. അങ്ങനെ മെട്രിക്സ് തന്നെ ലാസ്റ്റ് എഴുതണം. അതുപോലെ ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ യൂണിറ്റ് മസ്റ്റായിട്ട് എഴുതണം. ഈ രീതിയിൽ ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ കിട്ടുന്ന ഇക്വേഷൻസ് നോക്കുക. ഇപ്പം ഇതിൻ്റെ കേസിൽ V1 I1 I2 ആണ്. നമ്മളുടെ ഇസഡ് പാരാമീറ്ററിൻ്റെ ഇക്വേഷനും V1 I1 I2 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ V1 I1 I2 സെക്കൻഡ് ഇക്വേഷൻ V2 I1 I2 ആണ്. ഇവിടുത്തെ ഇസഡ് പാരാമീറ്ററിൻ്റെയും അങ്ങനെ തന്നെ വരുന്നത് ഇപ്പോർട്ട് പാരാമീറ്റേഴ്സ് വരുന്നത് V1 I1 I2 ഇവിടെ V2 I1 I2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് V1 ഈക്വൽ ടു 40 I1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇസഡ് വൺ വൺ ഈക്വൽ ടു 40 എന്ന് ഡയറക്റ്റ് എഴുതാം. അതുപോലെ ഈ 15 I2 ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇസഡ് വൺ ടു, ഇസഡ് വൺ ടു ഈക്വൽ ടു 50 എന്ന് എഴുതാം. ഈ സെക്കൻഡ് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് V2 I1 I2 ആണ്, ഇവിടെയും V2 I1 I2 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇസഡ് ടു വൺ ഈക്വൽ ടു 50 ആൻഡ് ഇസഡ് ടു ടു ഈക്വൽ ടു 35. അങ്ങനെ ഡയറക്റ്റ് എഴുതാം. ഇതുപോലെ കണ്ടീഷൻസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ഒരേ ഇക്വേഷൻസ് വരുവാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയത് 40, 50, 15, 35 ആണ്. 40, 15, 50, 35 ആണ്. ഓക്കെ, രണ്ടും സെയിം ആൻസർ തന്നെ കിട്ടും. ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഫസ്റ്റ് ഏത് കേസസ് ആണ് നോക്കുക. ഇതിപ്പോൾ ഡിപെൻഡൻസ് സോഴ്സിൻ്റെ കേസാണ്, ഡയമണ്ട് ഷേപ്പ് വന്നതുകൊണ്ട്. അപ്പോൾ ഏത് പാരാമീറ്ററാണ് നോക്കുക, ആ പാരാമീറ്റർ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് എഴുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ കണ്ടീഷൻസ് എഴുതുക. അതിനുശേഷം ആ ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ മെത്തേഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ സെറ്റ് പാരാമീറ്റർ വരുമ്പോഴത്തേക്ക് വി വൺ വി ടു ഇൻ ടേംസ് ഓഫ് ഐ വൺ ഐ ടു ആണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഈ സെറ്റ് പാരാമീറ്റർ. നമുക്കറിയാം ടു പോർട്ട് നെറ്റ്വർക്കിനകത്ത് 4 പാരാമീറ്റേഴ്സ് വരുത്തുള്ളൂ, വി വൺ ഐ വൺ വി ടു ഐ ടു. അപ്പോൾ ഇവിടെ ഈ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ ഈ ഒരു കോമ്പിനേഷനിലേക്ക് വരുന്നത്. അതനുസരിച്ച് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടുത്തെ കറണ്ട് ഓർക്കേണ്ട ഒരു കാര്യം ഔട്ട്പുട്ട് പോർട്ടിൽ ഈ ഡയറക്ഷനിലാണ്, അത് ഓർത്തോണം ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ രണ്ട് കറണ്ടും കൂടെ വന്ന് 20 ഓമിൽ കൂടെ പോകുന്നത് I1 പ്ലസ് I2 ആയിരിക്കും. അതുപോലെ 15 ഓമിൽ കൂടെ വരുന്നത് 2 I1 പ്ലസ് I2 ആയിരിക്കും. അതങ്ങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി ടാസ്ക് തീർന്നു. ഇനി ജസ്റ്റ് മെഷ് ഇക്വേഷൻ എഴുതിയാൽ മതി. ഇപ്പോൾ V1 ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് 10 × I1 പ്ലസ് 15 × 2 I1 പ്ലസ് I2. നെക്സ്റ്റ് ഈ മെഷിൻ്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് V2 ആണ് വോൾട്ടേജ്. V2 ഈക്വൽ ടു ഇതിലേക്കൂടെയുള്ളത് 15 × 2 I1 പ്ലസ് I2 പ്ലസ് 20 × I1 പ്ലസ് I2. അത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻസ് ആയിട്ട് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത പോലെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ചെയ്യാം. I2 0 കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് Z11 ആൻഡ് Z21. ആൻഡ് I10 കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് Z12 ആൻഡ് Z22. അത് ലാസ്റ്റ് ഇങ്ങനെ മെട്രിക്സ് എഴുതണം, യൂണിറ്റ്സ് ആയിട്ട് എഴുതണം. ഇമ്പിഡൻസ് പാരാമീറ്റർ വരുമ്പോഴത്തേക്ക് മോയാണ് വരുന്നത്. അതുപോലെ ചില റേഷ്യോസ് വരുമ്പം യൂണിറ്റ്സ് കാണത്തില്ല, അപ്പോൾ അത് ഓർത്തോണം. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം ടു പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കലായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മളെ ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.